അപ്പൊ ഞാൻ എത്രയോ പെൺകുട്ടികൾ എനിക്ക് ഫ്രണ്ട്സ് ആയി കണ്ട ഒരാൾ പോലും സിമിലർ അല്ല. എവ്രിവൺ ഈസ് ഡിഫറെന്റ്. എല്ലാവർക്കും അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ട്. എനിക്ക് വേണ്ട ഈ എല്ലാ ക്വാളിറ്റിയും കൂടി പലരും കൊടുത്തിട്ട് ഒരാളെ ഉണ്ടാക്കേണ്ടി വരും. ഞാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ അയാൾ ഇപ്പം അനുഭവിക്കുന്ന ഒരു സന്തോഷത്തെ ഒന്നെങ്കിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കും. ഇത് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറിയിട്ടുണ്ട്. ദിസ് ഇസ് വാട്ട് ഐ ഫീൽ. ഒന്ന്, ഞങ്ങൾ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലാണ് പരിചയപ്പെടുന്നു, ബട്ട് അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും ജെമിനായാണ്. ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം മൈ പാർട്ട്ണർ. അത് മണ്ടത്തരായി പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ മൈൻഡ് ചെയ്യരുത് എന്നുള്ളതല്ല ഞാൻ അതിനകത്ത് പറയുന്നത്. പക്ഷെ ഞാൻ അതിനൊരു ബ്രാക്കറ്റിലാക്കുന്നില്ല. ഇതൊക്കെയാണ് എന്റെ എക്സ്പെക്ടേഷൻ, എന്റെ പാർട്ട്ണർ ഇങ്ങനെ ആയിരിക്കണം. നിങ്ങൾ ലൈഫ് ഒരുപാട് ഗ്രഡ്ജ് ചെയ്യുക, ഭയങ്കര ഫ്രിക്ഷനോട് കൂടി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ എന്റെ ലൈഫിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും അപ്പുറത്തെ ആള് വേണമെന്ന് നിർബന്ധമില്ല. എനിക്കെപ്പോഴും ഇയാൾ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്നുള്ളതല്ല. ഇത് ഒരുപാട് വർക്ക് ആവുന്നില്ല കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്റെ ലൈഫ് സോണിലേക്ക് പോകും. ഐ എം ഓൾവേസ് ഹാപ്പി ബൈ സെൽഫ്. അത് മറ്റാൾക്ക് ചിലപ്പോൾ വേദന ഉണ്ടാവും. എന്താണ് ചോദ്യം വരാത്തത്? പക്ഷേ സ്റ്റിൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ചോദിക്കാം. ഒരു പാർട്ട്ണർ ഇപ്പൊ ജീപിചേട്ടൻ ഹാപ്പി ആക്കുന്നു, വോക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നു, അതാണ് ഇപ്പൊ പ്രയോറിറ്റി നിൽക്കുന്ന ഒരു കാര്യം. പക്ഷേ ജീപിചേട്ടൻ ഈ പറയുന്ന പാർട്ട്ണർക്ക് ഒരു ഹാപ്പിനെസ് കൊടുക്കണം, തിരിച്ച് ആ ഹാപ്പിനെസ് ജീപിചേട്ടന് വേണം. വോട്ട് യു എക്സ്പെക്ട് അങ്ങനെ ഒരു പാർട്ട്ണറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ? ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം മൈ പാർട്ട്ണർ. അത് മണ്ടത്തരായി പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ മൈൻഡ് ചെയ്യരുത് എന്നുള്ളതല്ല ഞാൻ അതിനകത്ത് പറയുന്നത്. പക്ഷെ ഞാൻ അതിനൊരു ബ്രാക്കറ്റിലാക്കുന്നില്ല. ഇതൊക്കെയാണ് എന്റെ എക്സ്പെക്ടേഷൻ, എന്റെ പാർട്ട്ണർ ഇങ്ങനെ ആയിരിക്കണം, ഇതായിരിക്കണം ഞാൻ. അത് മണ്ടത്തരമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത്രയും എന്റെ കാലത്തെ അനുഭവത്തിൽ നിന്നൊന്നും പഠിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ബേസിക് പരിപാടികൾ ഉണ്ടാവും. ഇങ്ങനെ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ ഇത് വർക്കാവും തോന്നുകയാണെങ്കിൽ ഗോ ഹെഡ്, അതില്ലെങ്കിൽ ഡോണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ എത്രയോ പെൺകുട്ടികൾ എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് കണ്ട ഒരാൾ പോലും സിമിലർ അല്ല. എവ്രി വൺ ഇസ് ഡിഫറെന്റ്. എല്ലാവർക്കും അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ട്. എനിക്ക് വേണ്ട ഈ എല്ലാ ക്വാളിറ്റിയും കൂടി പലരും കൊടുത്തിട്ട് ഒരാളെ ഉണ്ടാക്കേണ്ടി വരും. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അങ്ങനെയല്ല ഹ്യൂമൻ ബീങ്സ്. എനിക്ക് തന്നെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. ദർ ഇസ് ഓൺലി വൺ തിങ് അല്ലെങ്കിൽ ദർ ഇസ് ഓൺലി ടു തിങ്സ്. വൺ, അയാൾ അയാളുടെ ലൈഫിൽ പ്ലസന്റ് ആയിരിക്കും. ഇപ്പോൾ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നെങ്കിൽ നമുക്ക് എഫേർട്ട് കൂടും. കുഴപ്പമില്ല, നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അയാളെ സാന്ത്വനിപ്പിക്കാം. പക്ഷേ അയാൾ ബൈ ഡിഫോൾട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് പ്രശ്നങ്ങൾ കുറവായിരിക്കും. എന്ന് വെച്ചാൽ ദേ ഷുഡ് ലവ് ദെംസെൽസ് ഫസ്റ്റ്. ലൈക്ക് ലവ് ദെംസെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും പറയുന്നൊരു ഒരു ക്ലിഷേ പരിപാടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബീ ഇൻ ലവ് വിത്ത് വാട്ട് എവർ യു ഡു. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ മുഴുകുക, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾ സന്തോഷം കാണുക. നിങ്ങൾ ലൈഫ് ഒരുപാട് ഗ്രഡ്ജ് ചെയ്യുക, ഭയങ്കര ഫ്രിക്ഷനോട് കൂടി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ എൻ്റെ ലൈഫിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും അപ്പുറത്തെ ആൾ വേണമെന്ന് നിർബന്ധമില്ല. എനിക്കെപ്പോഴും ഇയാൾ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്നുള്ളതല്ല. ഇത് ഒരുപാട് വർക്ക് ആവുന്നില്ല കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫ് സോണിലേക്ക് പോകും. കാരണം ഐ എം ഓൾവേസ് ഹാപ്പി ബൈ സെൽഫ്. അത് മറ്റാൾക്ക് ചിലപ്പോൾ വേദന ഉണ്ടാക്കും. സോ വെൻ യു ആർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് വെൻ ഐ ആം ഇൻഡിപെൻഡൻറ്റ്, നമ്മൾ രണ്ടുപേരും കൂടി ജോയിൻ ചെയ്യുമ്പോൾ അതൊരു എൻഹാൻസ്മെൻ്റ് ആണ്. കാരണം നിങ്ങളുടെ ഉള്ളിലും ഒരുപാട് സന്തോഷമാണ്, എൻ്റെ ഉള്ളിലും ഒരുപാട് സന്തോഷമാണ്. സന്തോഷമില്ലെങ്കിൽ പോലും ലൈഫിൽ ഫ്രിക്ഷൻ കുറവുള്ള ഒരാളാണെങ്കിൽ, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ പോലും അതിലേക്ക് മാറാൻ തയ്യാറായിട്ടുള്ള ഒരാളായാൽ മതി, നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷേ അതിനെങ്കിലും മനസ്സുകൊണ്ട് പൊരുത്തപ്പെടുന്ന ഒരാളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഈസ് നോട്ട് ദാറ്റ്. ഇത്രയും ഇങ്ങനെ ഒരസലുകളും ഫ്രിക്ഷനുള്ളൊരു സംഭവം അല്ല ജീവിതം. അത്രയ്ക്കൊന്നും സീരിയസ് ആവണ്ട ലൈഫിൽ. ലൈഫ് ഈസ് നോട്ട്, ഡോണ്ട് ടേക്ക് ലൈഫ് ദാറ്റ് സീരിയസ്ലി എന്ന് പറയും, എന്നാൽ യു ഹാവ് ടു ബി സീരിയസ് അബൌട്ട് ലൈഫ്. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ജീവിതം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐ എം വെരി സീരിയസ് അബൌട്ട് വാട്ട് എവർ ഐ ഡു, പക്ഷേ ഐ എം നോട്ട് ഭയങ്കര ഇതിങ്ങനെ തന്നെ ആയിരിക്കണം, അങ്ങനെയല്ല. അത് നടന്നില്ല, പോട്ടെ അടുത്ത പരിപാടി നോക്കൂ എന്ന് പറയുന്നൊരു സാധനം. സോ എളുപ്പമല്ല ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ, ബട്ട് ഇഫ് ദ പേഴ്സൺ ഇസ് പ്ലസന്റ്, എൻ്റെ ഒരു ഞാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ അയാൾ ഇപ്പം അനുഭവിക്കുന്ന ഒരു സന്തോഷത്തെ ഒന്നെങ്കിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കണം. ഇത് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറിയിട്ട് കാര്യമില്ല. ദിസ് ഇസ് വാട്ട് ഐ ഫീൽ.
എളുപ്പമുള്ള ക്രൈറ്റീരിയകൾ ഒന്നുമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇതൊക്കെ പറയാനും ഇന്റർവ്യൂല് പറയാനൊക്കെ രസമാണെന്നുള്ളതുകൊണ്ട്, ലൈഫ് ഈസ് നോട്ട് ലൈക്ക് ദിസ്, യു നെവർ നോ വാട്ട് ഇസ് ഇൻ സ്റ്റോർ. എന്തൊക്കെയാണ് വരുന്നതും അതിനെത്ര ഗ്രേസ്ഫുള്ളി നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു. ലൈഫിൽ ചാലഞ്ചസ് ഒക്കെ ഉണ്ടാവും, ഒരു ആളുടെ ഇമോഷനും അയാളുടെ ഹാപ്പിനെസ്സും അയാളുടെ ടെമ്പർമെൻറ്റും നിങ്ങളുടെ കയ്യിലല്ല. അത് നിങ്ങളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്, അത് എത്രത്തോളം നിങ്ങൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ടൈം എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് വാട്ട് ഐ ആം ലുക്കിംഗ് അറ്റ്. എന്നെ പോലെ തന്നെ എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് തിരക്കുള്ള ചെയ്യുന്നതൊക്കെ ഒരുപാട് ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. ഇപ്പം ഞാൻ ഈ എൻ്റെ വർക്ക് ഇത്രയും ഹാപ്പി ആയി ചെയ്യുന്നതുകൊണ്ട് എന്റെ ലൈഫിലും ഞാൻ ഇത്ര ഹാപ്പിയാണ്. ഞാൻ ചെയ്യുന്ന എല്ലാം അത് ശീലമായി മാറുകയാണ്. ഇപ്പോഴും താഴെ വരുന്ന കമന്റ്സ്, ഡീഫ് ഡാൻസ് വീണ്ടും വരണം, ഈ കോംബോ വീണ്ടും കാണണം, ഈ ജഡ്ജസിനെ തന്നെ വീണ്ടും വെക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ്സ് വരുന്നത്. പേടി ചേച്ചിയെ കുറിച്ച് ശരിക്കും ജിപി ചേട്ടൻ എന്താണ് പറയുന്നത്? എനിക്ക് തോന്നുന്നു ഇപ്പൊ ചേട്ടൻ ഏഷ്യാനെറ്റിലെ ഷോ ചെയ്തപ്പോ ഒരു സീരിയസ് ജിപി ആയ പോലെ പേടി ചേച്ചി ഒരു അമ്മ ആയപ്പോ കുറച്ചൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ വന്നു എന്ന് തോന്നണം അല്ലേ? ഭയങ്കര വലിയ മാറ്റമൊന്നും ഇല്ല, പേടി ചേച്ചി അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്കൊക്കെ വാട്ട് ഐ ഫെൽഡ് ഇസ് തലക്കടിയോ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനും നിങ്ങൾക്ക് കയറി വരാൻ പറ്റുമോ? ഇത് ഒറ്റയ്ക്ക് നടക്കൂല. നിങ്ങൾ നിങ്ങൾ വിളിച്ചില്ല, അയ്യോ പറയണ. ഞാനിവിടെ വേർത്ത് വിളിക്കുക, മുടിയൊക്കെ ഒട്ട്, അപ്പോഴൊന്നും കയറി വന്നില്ലേ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോ അസിസ്റ്റന്റ് ഓടി വരുന്നു. പൊറോട്ട, മത്തിക്കറി, പാൽക്കപ്പ, തലക്കറി, ചോറ്, ഇതെല്ലാം വന്നിട്ടുണ്ട്. കൊഞ്ച്, ചെമ്മീൻ. ഓക്കേ, ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്തോളാം, താൻ ഇത് പ്രൊമോട്ട് ചെയ്യാണ് നല്ലത്. ഇത് ഞാൻ ചെയ്തോളാം. ഞങ്ങൾ പട്ടാമ്പിക്കാരാണല്ലോ. വേണ്ട വേണ്ട വേണ്ട, നോ താങ്ക്സ്. ഞങ്ങളിവിടെ ഭയങ്കര സംസാരിക്കുന്നുണ്ടല്ലേ. ചെമ്മീൻ അങ്ങനെ തന്നെ എടുത്തോണ്ട് പോയി മിണ്ടാതെ. ചെമ്മീനാണ് ഏറ്റവും ഇഷ്ടം എനിക്ക്. ചെറിയ ഫിഷുകൾ ഭയങ്കര ഇഷ്ടം. നത്തോലി, ചെമ്മീൻ. മുഴുവൻ കഴിച്ചോ? ഓക്കെ, പറയൂ പേളി ചേച്ചി. നിങ്ങൾ രണ്ടുപേരും ഓർക്കുമ്പോ ഇപ്പൊ തേങ്ങാക്കൊല. എനിക്ക് ഏറ്റവും കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സുഹൃത്തിൽ ഒന്നാണ് പേളി. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലാണ് പരിചയപ്പെടുന്നു. ബട്ട് അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും ജെമിനായാണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സിമിലർ ട്രെയ്റ്റ്സ് ഉണ്ട്. പക്ഷെ പേളിയുടെ അത്ര എക്സെൻട്രിക് അല്ല ഞാൻ. പിന്നെ പേളിക്ക് എൻ്റെ അഭിമാനത്തോടു കൂടി പറയാം, പേളിക്ക് എൻ്റെ അത്ര സെൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ രണ്ടുപേരും അങ്ങനെ മാച്ച് ആയി പോലോ. അവളുടെ എക്സെൻട്രിസിറ്റി എനിക്കില്ല, അവളുടെ ആ ഒരു സ്പോണ്ടേനിറ്റി എനിക്കില്ല, എനിക്കുള്ള സെൻസിബിലിറ്റി അവൾക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. തുറന്നു പറയാം, അവൾക്ക് അറിയുന്ന കാര്യം. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, ഷീ ഈസ് വെരി ഇന്റലിജന്റ്. ഞങ്ങൾക്കൊക്കെ ഒരു അതർ സൈഡ് ഉണ്ട്. ഇപ്പൊ താൻ സീരിയസ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, അത് ജെമിനായുടെ ഒരു ട്രെയ്റ്റ് ആയിട്ടും ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എപ്പോഴും ഒരിക്കൽ സോഡിയാക് സൈനിനെ കുറിച്ച് ആരോ അയച്ചു തന്നപ്പോഴാണ് അത് ആദ്യം ശ്രദ്ധിക്കുന്നത്. ഞങ്ങൾക്ക് ഈ പ്ലേഫുൾ, ചൈൽഡ് ലൈക്ക്, ഈ പറയുന്ന തേങ്ങാക്കോല സൈഡ് ഉണ്ടെങ്കിലും വി ഹാവ് ദിസ് അതർ സൈഡ് വെയർ കുറച്ചുകൂടി ഡെപ്ത് ഉള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ എൻ്റെ തന്നെ ഈ കോൺവെർസേഷൻ ചില സമയങ്ങളിൽ ഞാൻ അതിലേക്ക് പോകാൻ പ്രലോഭിതനാവുന്നുണ്ട്. പക്ഷെ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു സോഷ്യൽ മീഡിയ സ്പേസ് ആണ്, ഇതൊരു എന്റർടൈൻമെന്റ് സ്പേസ് ആണ്. പക്ഷെ അതിലേക്ക് വഴുതാനുള്ള സാധ്യതകൾ ഇടയ്ക്കിടയ്ക്ക് വരും. അതെന്താച്ചാൽ ഞങ്ങൾ അപ്പോഴേ കംപ്ലീറ്റ് ആവും. അതാണ് ഈ പേളി ഇടയ്ക്ക് സീരിയസ്, ജി പി ചേട്ടൻ ഫിലിം അവാർഡ്സിന് ശേഷം സീരിയസ്. എനിക്ക് ഇങ്ങനത്തെ കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ മറ്റേ കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ടോട്ടലി ആ ഒരു ഡിഫറൻസ് ആണ്. ഇത് രണ്ടുപേർക്കുണ്ട്, അതാണ് അതിനകത്തുള്ള മെയിൻ സംഭവം. സോ അത് പേളിക്കുണ്ട്. പക്ഷേ പേളിക്ക് കോമാളിത്തരങ്ങൾ ഇച്ചിരി കൂടുതലാണ്. ലൈക്ക് ഷീ ഡ്വെൽസ് ഇൻ ദാറ്റ്. അവൾക്ക് അതില്ലെങ്കിൽ ഭയങ്കര അൺകംഫർട്ടബിൾ ആവും, ഞാൻ അതില്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആവില്ല. ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള സാധനം എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ വളരെ സീരിയസ്നെസ്സോട് കൂടി അതിനെ ഡീൽ ചെയ്യും. പേളിക്ക് അതൊരു പരിധി കഴിഞ്ഞാൽ അൺകംഫർട്ടബിൾ ആവും. ഇതിന് ഒന്ന് മെലോ ഡൗൺ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ്? പക്ഷേ ലാസ്റ്റ് ടൈം ഞാൻ ഒരു സൈമ അവാർഡ് പേളിയുടെ കൂടെ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. ടു ബി വെരി ഫ്രാങ്ക്, അവൾ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. അവളുടെ ഒരു ഇറസ്പോൺസിബിൾ സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു അവൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ.
അവളുടെ മൂഡുണ്ടെങ്കിൽ ഭയങ്കര കൗണ്ടർ ആയിരിക്കും. ഞാനൊന്നും ഒന്നുമല്ല, എന്നെയൊക്കെ ഓവർ ഷാഡോ ചെയ്യും. മൂഡില്ലെങ്കിൽ പോലും വായ തുറക്കൂല, പിന്നെ മൊത്തം നമ്മുടെ നല്ലതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു പേളിയായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് മാറിയുണ്ട്. ഷീസ് ബിക്കം മെച്ചോർഡ് ആണ്. ആൻഡ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഏറ്റവും കൂടുതൽ, ആൻഡ് ഐ വുഡ് ഈവൻ സേ ഞാൻ ഇൻസ്പയർഡ് കൂടിയാണ് പേളി. ഹൗ ഷീ ഹാൻഡിൽസ് ഹർ സോഷ്യൽ മീഡിയ, ഹൗ ഷീസ് ഡെവലപ്പിംഗ് ഹർ ഓൺ എംപയർ. ഒരു ചാനലോ ഒന്നുമില്ലാതെ, ഒരു ഒരു ടെലിവിഷൻ ചാനലോ സിനിമയോ ഒന്നുമില്ലാതെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാമ്രാജ്യം അവൾ കെട്ടിപ്പടുത്തി കൊണ്ടിരിക്കുന്നുണ്ട്. അതും ആധികാരികമായി ഇൻ സ്റ്റൈൽ. ഹർ വീഡിയോസ് ആർ ഓൾ മില്യൺ പ്ലസ് ആൻഡ് ഹർ വ്യൂവർഷിപ്പ്, ഹർ ഫാമിലി ഈസ് ബിഗ്. അത് ഗംഭീര പരിപാടിയാണ്. സ്വിനീഷിന്റെ കൈകൾ അതിൽ തീർച്ചയായിട്ടുണ്ട്, കാരണം എനിക്ക് പേളിയെ നന്നായിട്ട് അറിയുന്നുണ്ട്. പേളി ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് സ്റ്റിൽ ഐ എം വെരി ഹാപ്പി ഫോർ ഹർ ദറ്റ് ഷീ ഈസ് ഡൂയിങ് ഇറ്റ്. അത് അവർ രണ്ടുപേരും കൂടി അത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ പ്രൗഡാണ്. ആൻഡ് ഐ ഓൾവേസ് ലുക്ക് അപ് ടു ഹർ ഇൻ ദാറ്റ് വേ. ചില സമയത്ത് മാത്രം അവളെ ചില മണ്ഡലങ്ങൾ കാണുമ്പോൾ ഞാൻ ചില എനിക്ക് അധികാരമുണ്ട് അവളെ വിളിച്ച് ചീത്ത പറയാൻ. അവളെ ചില സംഭവങ്ങൾ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ചില സാധനങ്ങൾ പേളി ഇതെല്ലാം കോമാളിത്തരാക്കല്ലേ, ബിക്കോസ് യു ഹാവ് സ്റ്റഫ്. തനിക്ക് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ, ഒരു ടീമിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ഡെപ്ത് ഉള്ളപ്പോൾ എല്ലാം കുട്ടികളെയും കോമാളിത്തരമാക്കല്ലേ. ചില സമയത്ത് ബ്രിങ് ഇൻ ദാറ്റ് ഷെയ്ഡ്, കാരണം ഓഡിയൻസ് നീഡ് ദാറ്റ് ഓൾസോ. അത് നിനക്ക് കൂടുതൽ പറ്റും, കാരണം നിനക്ക് അത്രയും റീച്ച് ഉണ്ട്. ഞങ്ങൾക്കൊന്നും അത്രയും സോഷ്യൽ മീഡിയ റീച്ചില്ല, പക്ഷെ അവൾ കോമാളിത്തരത്തിനെ വിയോഷിപ്പുള്ളൂ എന്നുള്ളതുകൊണ്ട് പാവം അവളത് ചെയ്യാറുണ്ട്. ദാറ്റ് ഇസ് വൺ സൈഡ് ഓഫ് വേൾഡ്. പിന്നെ ഞങ്ങളൊരു ടോം ആൻഡ് ജെറി റിലേഷൻഷിപ്പ്, ആൻഡ് വി ഹാവ് എ ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ്. എന്ന് വെച്ചാൽ അടി കൂടുതൽ ഞാനൊരാളായിട്ടില്ല, പക്ഷെ അവള് ഇപ്പൊ അവള് എന്റെ അടുത്ത് പിണങ്ങിയിരിക്കുകയാണോ അതോ നല്ല രീതിയിലാണോ എന്നുള്ള അവളെ കണ്ടെത്തന്നെ അറിയണം. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അത് അവള് തുറന്നു പറയുകയും ചെയ്യും. ഇപ്പം ഗർഭിണിയായ സമയത്ത് ഞാൻ അവളെ കാണാൻ പോയില്ല, പക്ഷെ ഞാൻ ലോകം മുഴുവൻ മറ്റ് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങുന്നുണ്ടായിരുന്നു. അവളെ സീരിയസ് ആയി പറഞ്ഞാ ഇത് ആവാസി പറഞ്ഞാ. ഞാൻ ആലോചിച്ച് ഈ കോവിഡ് സമയത്ത് ഗർഭിണിയായിട്ടുള്ള ഒരാളെ എങ്ങനെ കാണുക എന്നുള്ളതായിരുന്നു എന്റെ പ്രശ്നം. പിന്നെ നിലാബേബി ഉണ്ടായ സമയത്ത് കൊച്ചുകുട്ടിയല്ലേ എന്നുള്ള എനിക്ക് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവളെ കാണുമ്പോഴേക്കും ഇവൾ ബ്ലോക്ക് ചെയ്തോണ്ടിരിക്കുന്നെ, വിളിക്കുമ്പോ ഞാൻ അവിടെ ഇല്ല അവിടെ ഇല്ല. പിന്നെ മനസ്സിലായത് ഈ സാധനം പ്രതികാരം തീർക്കാൻ ഞാൻ പോയി കാണാത്തതിന്റെ അത് മനസ്സിലാവാണെങ്കിൽ എനിക്ക് രണ്ടു മാസം എടുത്തു. ഞാൻ പറഞ്ഞൊന്നും പറയണ്ടേ. അപ്പൊ അവള് കൂടുതൽ രക്ഷപ്പെട്ടു. ഓഹോ, ഞാൻ പിണങ്ങിയിരിക്കുന്ന പോലും നിനക്ക് മനസ്സിലായിട്ടില്ല, അതാണ് നിന്റെ പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു. അപ്പം ആ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഷീ ഈസ് വെരി സ്വീറ്റ്. അവൾക്കത് അധികം മനസ്സിലാക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ അവൾ എന്നായിട്ട് പിണങ്ങിയിരിക്കുന്ന അപ്രതീക്ഷിതമായിട്ട് അവളെന്നെ കണ്ടു. അവൾക്കൊരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവളുടെ ഉള്ളിലുള്ള സ്നേഹം പുറത്തുവരും. കാരണം ഞങ്ങൾക്കൊരു മ്യൂച്വൽ സ്നേഹം മാത്രമല്ല, വി ആർ ഈച്ച് അതേഴ്സ് ഫാൻസ് ഓൾസോ. അപ്പൊ ഒരു മ്യൂച്വൽ അഡ്മിറേഷൻ ഉണ്ട്, അത് രണ്ടുപേർക്കും ഉണ്ട്. അപ്പൊ ഇതിലുള്ളിടത്തോളം പിണങ്ങിയിരിക്കലും ഒരു പരിധിവരെ പറ്റില്ല. അത് കഴിഞ്ഞ് ഞാനടാ നീ എങ്ങനെയാണ് അത് ചെയ്തത്, നീ ആ ഒരു സാധനം ഉണ്ടല്ലോ. അതാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു സ്പേസ്. ജീപ്പ് ചേട്ടൻ ഇപ്പോ ഒരുപാട് കുറച്ച് നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. ഇപ്പൊ ചേട്ടന്റെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ തന്നെ അതറിയാം. അപ്പോ ജീപ്പ് ചേട്ടൻ എന്നൊരു ഫ്രണ്ട് ശരിക്കും എങ്ങനെയാ അവർക്ക്, ലൈക്ക് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ജീപ്പ് ചേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരാൾക്ക് എങ്ങനെയാ, ലൈക്ക് ഒരു ഗുഡ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ചേട്ടൻ എങ്ങനെയാ? എനിക്ക് ആദ്യം നെഗറ്റീവ് പറയണോ ആദ്യം പോസിറ്റീവ് പറയണോ? നെഗറ്റീവ് പറഞ്ഞു തുടങ്ങാം. I'm a very bad friend in terms of keeping in touch. എന്നുവെച്ചാൽ ഒരാളെ ഫോൺ ചെയ്യുക, മെസ്സേജ് ചെയ്യുക, സുഖമാണോ ചോദിക്കുക, ഫോൺ വിളിച്ചെടുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ വൻ പരാജയമാണ്. അതുകൊണ്ട് എൻ്റെ ഒട്ടുമിക്ക ഫ്രണ്ട്സുകളെയും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഡയലോഗ് ഒരു മിനിറ്റ് കാക്കമലെന്ന് പറക്കണ്ടോ നോക്കട്ടെ തുടങ്ങിയ സാധനങ്ങളാണ്. അപ്പം അങ്ങനത്തെ ട്രോളിലൂടെയാണ് ഇറ്റ് സ്റ്റാർട്ട്സ് ഓഫ്. കാരണം പക്ഷെ ഞാൻ അവരുടെ കൂടെ ഉള്ളപ്പോൾ ഭയങ്കര, ഞാൻ വേറെ ഒരാളെ ശ്രദ്ധിക്കില്ല, എനിക്ക് ഫോൺ വന്നപ്പോൾ ഞാൻ എടുക്കില്ല. അവിടെ ഉള്ളപ്പോൾ ഭയങ്കര സ്നേഹം. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയുന്നത് കാണുമ്പോൾ ഞങ്ങളാണ് നിന്റെ ലോകം, വേറെ ഒരാളും ഇല്ല, ഞാനാണ് നിന്റെ ഈ ലോകത്തെ ഏക ഫ്രണ്ട് എന്നൊക്കെ എനിക്ക് തോന്നും. പക്ഷെ പോയി കഴിഞ്ഞാൽ ഇവന്റെ അഡ്രസ്സേ ഇല്ല എന്ന് പറയും. നല്ലൊരു ക്വാളിറ്റി അല്ല. പക്ഷേ ഫ്രണ്ട്സ് അത് അഡ്ജസ്റ്റ് ചെയ്ത് പെരുമാറുന്നതുകൊണ്ട് ഞാൻ അവരെ കുറച്ച് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാന്റഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ. സോ ദാറ്റ്സ് എ നെഗറ്റീവ് സൈഡ് ഓഫ് മൈ. അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്, അവരുടെ നല്ല മനസ്സുകൊണ്ടാണ്. ഞാൻ ഈ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. എൻ്റെ പ്രയോറിറ്റി എപ്പോഴും വർക്കാണ്, എപ്പോഴും അത് അങ്ങനെയാണ്. അപ്പോൾ എന്ത് പറ്റുന്നു വെച്ചാൽ ഞാൻ കൊച്ചിയിലുണ്ട്, എന്നും എനിക്ക് ചീത്തയാണ്. അതിപ്പോൾ മീ ആണെങ്കിലും ഡി പി ആണെങ്കിലും ഒരുവിധം എല്ലാവരും ആണെങ്കിലും ഇവിടെ ഉണ്ടായിട്ട് നീ ഒരു ദിവസം കാണാൻ പറ്റുമോ? ഞാൻ ഇവരെയൊക്കെ കണ്ടിട്ട് കാലങ്ങളായി, വല്ല ഫംഗ്ഷനിലും കാണുമ്പോഴാണ് കാണാം. നമ്മുടെ വർക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷന് പോയി അല്ലെങ്കിൽ വർക്കിന് പോയി പോയി ഒരു എപ്പിസോഡിൽ, അല്ലാതെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ പേളിക്ക് കാണാത്തതിൻ്റെ സങ്കടമുള്ളതുകൊണ്ട് അവളത് അഡ്രസ്സ് ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാവരും എൻ്റെ ഒരു
സ്ഥിരം അന്ന് യൂട്യൂബ് ചാനലും കുറെ സംഭവങ്ങളും കണ്ടന്റ് ആയതുകൊണ്ട് അത് ആ വഴിക്ക് ഇങ്ങനെ അവരെ സ്ഥിരം കണ്ടിരുന്നു. ഇപ്പൊ യൂട്യൂബ് ചാനൽ നിർത്തിയോടുകൂടി അവരെ കണ്ടു തുടങ്ങി. പക്ഷെ അത് യൂട്യൂബ് ചാനൽ കണ്ടെന്നുള്ളതല്ല എന്റെ. പിന്നെ ഞങ്ങൾ എന്റെ ജനറൽ എന്താ വെച്ചാൽ ജനറലി ഈ ഫോക്കസ്ഡ് ആണ്, ഇതെല്ലാം ഫോക്കസ്, വർക്ക് ഫോക്കസ് കുറച്ച് കൂടുതലാണ്. അതൊരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ അത്ര നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നില്ല. അവരെ നല്ല മനസ്സുകാരം മുന്നോട്ട് പോകും. ദാറ്റ്സ് ദ നെഗറ്റീവ്. പോസിറ്റീവ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഇമോഷൻലെസ് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാറ്. ദേ ഓൾ സ്റ്റിൽ കോൾ മീ ഇഫ് റിയലി നീഡ്. ഈ കോണ്ടാക്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാലും എടാ കോൾ അർജന്റ് എന്ന് പറഞ്ഞു വന്നാൽ എനിക്ക് എന്ത് വർക്ക് ഉണ്ടെങ്കിലും അത് ഞാൻ റെസ്പോണ്ട് ചെയ്തിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആരും വിളിക്കില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു കോൾ ഇല്ലാത്തതുകൊണ്ട് അവർ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചാൽ അതിൻ്റെ സീരിയസ്നെസ് എനിക്കറിയാം. ആൻഡ് സംഹവ് എനിക്കത് അവരെ ഇമോഷണലി ഒരു തൽക്കാലത്തേക്കും താൽക്കാലികമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. അതൊരു സൗഹൃദത്തിൻ്റെ പലപ്പോഴും ഞാൻ ജനറലി ഞാൻ പറഞ്ഞല്ലോ ലൈഫിൽ ഞാൻ ഒരുപാട് പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട്, ഫെയിലിയേഴ്സ് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ബാഗേജ് ഞാൻ അധികം കൊണ്ടു നടക്കില്ല. സോ ഐ എം ഓൾവേസ് ഇപ്പം ഞാൻ ഇന്നന്നെ എനിക്ക് ഞാൻ ചില സാധനങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ നോക്കി നടന്നില്ല. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ സങ്കടങ്ങളൊന്നും ഇല്ല. സോ ഐ എം ലൈക്ക് ഇന്നിപ്പോൾ അതോ ഫിഷ് കിട്ടിയല്ലോ ആ പരിപാടിയാണ് എനിക്ക്. അങ്ങനെയുള്ളപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്കത് നമ്മുടെ കയ്യിലുള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഉള്ളിൽ പലരും പറയും ഉള്ളിൽ കരഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. എനിക്കറിയുന്ന പരിപാടിയുള്ളത് ഞാൻ ഭയങ്കര ഉള്ളിൽ കരഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റും തോന്നില്ല. ഞാൻ കുറച്ച് ഇറിറ്റേറ്റീവ് മൂഡാണെങ്കിൽ തന്നെ എൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്ന ടോണിൽ ഡിഫറൻസ് വരും. അത് അവരെ ബാധിക്കും. കാരണം ഒരിക്കലും അൺപ്ലസൻ്റ് ആയിട്ട് ദേഷ്യപ്പെടാത്ത ഒരാൾ ഇച്ചിരി ഇറിറ്റേറ്റഡ് ആയിട്ട് പറയുമ്പോൾ തന്നെ എന്തിനാണ് ഇയാൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് തോന്നും. അത് എന്തെങ്കിലും ഒരു ഉള്ളിലുള്ള ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ നമ്മുടെ മൂഡ് നമ്മൾ പ്ലസൻ്റ് ആണെങ്കിലാണ് അതിൻ്റെ റേഡിയേഷൻ പുറത്തേക്ക് വരിക. ഞാനൊന്നും എഫേർട്ട് ഇടുന്നതല്ല. സോ വെൻ എവർ ഐ എം ഹാപ്പി മൈ ഫ്രണ്ട്സ് അറൗണ്ട് ആർ ഹാപ്പി. സോ ദേ ഓൾവേസ് സേ ദറ്റ് കാണാൻ പറ്റുമോ എന്ന് അവർ ചോദിക്കുമ്പോൾ, സീരിയസ് ആയി ചോദിക്കുമ്പോൾ ദേർ ഇസ് സം ഇഷ്യൂ. ആൻഡ് വെൻ ഐ ഗോ തിരിച്ചു പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന മെസ്സേജ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്, ഇറ്റ് മെയ്ഡ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോ ഐ എം ഏബിൾ ടു ഡൂ ദാറ്റ് എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യം. ഓക്കെ, ഞാൻ അന്ന് ഒരു വീഡിയോ കാണിക്കട്ടെ. ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ വീഡിയോസിൽ ഒരുപാട് വീഡിയോസ് ജിപി ചേട്ടനെ വന്നിട്ടുണ്ട് ആക്ച്വലി. അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഇത്രയും ചോദിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരേപോലെ ബോയ്സ് ആയിട്ടും ഗേൾസ് ആയിട്ടും കംഫർട്ടബിൾ ആണ്. സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും എനിക്ക് ഒരേ റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റാം. അത് കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 11th 12th മുതൽ ഞാനത് റിയലൈസ് ചെയ്ത് തുടങ്ങി. ചെറുപ്പത്തിൽ പറ്റിയിരുന്നില്ല. കാരണം എന്തോ പെൺകുട്ടികളോട് സംസാരിക്കുന്നത് പണിഷ്മെന്റിന്റെ ഭാഗമാണെന്നൊക്കെ തോന്നിയിരുന്നു സ്കൂളിലാണ്. നമ്മൾ പറയില്ലേ ആമ്പിള്ളേർ ഇവിടെ ഇരിക്കുക പെൺപിള്ളേരെ പണിഷ്മെന്റ് ആണ്. പക്ഷെ പണിഷ്മെന്റിലും ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞ് കേൾക്കാറുണ്ട് ടീച്ചർ കംപ്ലൈന്റ് ചെയ്തത് നമ്മൾ വർത്തമാനം പറഞ്ഞ പെൺപിള്ളേരെ ഇടയിക്കൊണ്ടിരുത്തില്ലേ പണിഷ്മെന്റ് ആയിട്ട്. എന്നിട്ട് അവിടെ നിന്നിട്ട് വർത്തമാനം പറഞ്ഞ് പിടിച്ച് പുറത്താക്കി. നമുക്ക് ആൾക്കാർ കിട്ടിയ മതി വർത്തമാനം പറയാം. അവിടെ ആമ്പിള്ളേരും പെൺപിള്ളേരും ഒന്നും എനിക്ക് വിഷയമല്ല. എനിക്കിപ്പോ ഇവിടെ പാർവതിയാണ് ഇരിക്കുന്നത്, പരമേശ്വരൻ ഇരുന്നാലും നമ്മൾ സംസാരിക്കും. കാരണം നമുക്ക് സംസാരം അത് കേൾക്ക ഒരാളുണ്ടാവാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആൻഡ് ഐ എം ഓൾസോ എ ലിസണർ. വെൻ ദേ സ്പീക്ക് ഐ ലിസൺ. അത് ആമ്പിള്ളേരാണെങ്കിലും പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളായിട്ടുള്ള സൗഹൃദമാണ് അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ആൾക്കാർക്ക് അതിലാണ് കൗതുകം കൂടുതൽ. ഞങ്ങൾ റിലേഷൻഷിപ്പിലാണോ പ്രണയത്തിലാണോ എന്നൊക്കെ. ഇപ്പൊ ഞാനും ഉണ്ണി ഒന്നിനും കൂടി പോയി കഴിഞ്ഞാൽ ഇവർ പ്രണയത്തിലാണോ ചോദിക്കാൻ ചോദിക്കാത്തോണ്ട് അതധികം ഇതാവില്ല. അല്ലെങ്കിൽ ഈവൻ കോളേജിൽ പോലും എനിക്ക് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികളാണ് ഫ്രണ്ട്സ്. പക്ഷെ അവിടെയും ഈവൻ പെൺകുട്ടികളുടെ ഇടയിലാന്നുള്ളതാണ് എന്തുകൊണ്ടോ ആൾക്കാർക്ക് പറയാൻ താല്പര്യവും സംസാരിക്കാൻ താല്പര്യം. എന്റെ ഒരു 10-14 ആമ്പിള്ളേർ ഫ്രണ്ട്സ് അപ്പുറത്തുണ്ട് എന്നുള്ളത് സെലിബ്രേറ്റ് ചെയ്യാൻ അതൊരു കോണ്ടന്റ് അല്ല. അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല നോർമൽ ടോക്കിൽ പോലും അതൊരു കോണ്ടന്റ് അല്ല. ഇവന് ഇത്രയും ഫ്രണ്ട്സ് ഉണ്ട്, അതിലെന്താ ഇത്ര വലിയ കാര്യം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. സോ അതൊന്നാണ്, ഞാൻ കംഫർട്ടബിൾ ആണ് രണ്ടുപേരായിട്ടും. അതുകൊണ്ട് തന്നെ സൗഹൃദമുണ്ട്. ഞാൻ ഐ എം വെരി ജെനുവിൻലി ലൈക്ക് യു നോ എനിക്ക് അവർ അവരുടെ സ്പേസും അങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് ഐ ജസ്റ്റ് റിയലൈസ്ഡ് ആ ഫോട്ടോയിലൊക്കെ ഹഗ്ഗിങ് ഐ ഫീൽ ദ ക്ലോസ്നെസ് വിത്ത്. ഇപ്പം ലിജോ ഒക്കെ ഹഗ്മാൻ എന്നൊക്കെ വിളിക്കുന്നു. അപ്പൊ ലിജോ വെറുതെ കാണുമ്പോ എന്റെ അടുത്ത് വന്ന് പറയാറുണ്ട് ചേട്ടാ ആ ഹഗ്ഗൊന്ന് തരും. ലൈക്ക് അതൊന്നും ഞാൻ ശ്രദ്ധിക്കാത്ത കാര്യം. എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ആ ഫിസിക്കൽ ക്ലോസ്നെസ് എല്ലാവരുമായിട്ടുണ്ട്. സുഹൃത്തുക്കളായിട്ട് ഐ ഫീൽ കംഫർട്ടബിൾ. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും
ഞാൻ ഒരേപോലെ അവരെ കെട്ടിപ്പിടിക്കും. അത് എനിക്കും അവർക്കും കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന ആൾക്കാരെ ഞാൻ അത് ചെയ്യുള്ളൂ കേട്ടോ. എനിക്ക് അല്ലെങ്കിൽ ഐ ഡോണ്ട് ഡു ദാറ്റ്. ഇപ്പം ഞാൻ പുതുതായി കണ്ട ഒരു അവരും അതിൽ കംഫർട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഐ ബി ഡൂയിങ് ദിറ്റ്. പക്ഷേ ദാറ്റ് ഈസ് ദ കംഫർട്ട് ലെവൽ വിഷയം. ആൻഡ് നമ്മൾ പറയില്ലേ ലവ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ലാംഗ്വേജ് എന്താ ചോദിച്ചാൽ മേ ബി ഇറ്റ്സ് ദാറ്റ് ക്ലോസ്നെസ് ദാറ്റ് ഫീൽസ് ആൻഡ് ഐ ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. സൗഹൃദം എപ്പോഴും സുഹൃത്തുക്കളുള്ള, ഞാൻ ഇപ്പം ഇവിടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ടല്ല, എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ എൻ്റെ അസിസ്റ്റന്റിനെ കൊണ്ടാണ് ഞാൻ എപ്പോഴും യാത്ര. ഇപ്പം നേരത്തെ കണ്ട അദ്ദേഹം ഉണ്ടല്ലോ, അപ്പൊ അദ്ദേഹം പറയും ഇത് എന്തൊരു കൺഫ്യൂസിങ്, ഇവര് കോളേജ് വരുന്നു, മറ്റേ ഇത് മംഗലാപുരമാണോ ഇത് ബാംഗ്ലൂരാണോ, അപ്പൊ മറ്റവര് അത് കോയമ്പത്തൂർ, ഓ അപ്പൊ ഇവര് അപ്പൊ ഇവരാണ് മംഗലാപുരം അല്ല അത് ബോംബെ എന്റെ ഞാൻ നിർത്തി. ആ ഒരു എലമെന്റ് ഉണ്ട്. പിന്നെ വളരെ സ്ട്രേഞ്ച് ആയിട്ട് എന്റെ കയ്യിലുള്ള ഒരു സംഭവം കണക്റ്റഡ് മീൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ, എന്റെ ഡിഗ്രിക്ക് പഠിച്ച ഫ്രണ്ട്സും എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രണ്ട്സ് പഠിച്ച ഫ്രണ്ട്സും എന്റെ ട്വൽത്തിൽ പഠിച്ച ഫ്രണ്ട്സുകളും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പൊ ഒരേ സ്ഥലത്ത് ചിലപ്പോൾ മൂന്ന് പേരെ കണ്ടു കഴിഞ്ഞാൽ അവിടെയാണ്, അപ്പോഴാണ് എനിക്കത് അൺയൂഷ്വൽ മനസ്സിലായി തോന്നുന്നത്, എന്റെ അസിസ്റ്റന്റിന്റെ മുഖത്ത് വരുന്ന വ്യത്യാസങ്ങളുണ്ട്. വിനോദായിട്ടും അപ്പൊ ഈ ഇവര് മൂന്നുപേരും മംഗലാപുരം, നമ്മൾ മൂന്നുപേരും മംഗലാപുരം, ഇത് രണ്ട് മംഗലാപുരം, ഇത് ബോംബെ, ഇത് അപ്പൊ അവരോട് ഇത് ഇങ്ങനെ ഇങ്ങനെ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ. അവർക്ക് പിന്നെ കാണുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവില്ല, അവർക്ക് നേരത്തെ പരിചയമുള്ള ഒരു, അല്ല ഞാൻ അവരെ കണക്ട് ചെയ്യുന്നതാണ്, ഇവർക്ക് ഒരു പരിചയമില്ല. ഓക്കെ ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കോമൺ ഫാക്ടർ ആവുമ്പോ ഞാൻ കണക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ എന്റെ 14 ഫ്രണ്ട്സിൽ ഇവർക്ക് പെൺകുട്ടികൾ ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, അവരുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് പോലും ആയിട്ട് അവർക്ക് കോൺടാക്ട് ഇല്ല. എന്റെ ഹോസ്റ്റൽ മേറ്റ്സ് അവര്, പക്ഷെ എന്റെ ക്ലാസ് മേറ്റ്സ് എല്ലാവരും അവർക്ക് കോൺടാക്ട് ഉണ്ട്. പക്ഷെ ഞാൻ കോമൺ ഫാക്ടറാണ്. ഇപ്പൊ എന്റെ തന്നെ ഗ്രൂപ്പ്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു, ഇപ്പൊ എന്റെ ഒരു സുഹൃത്തു പോലെ, ഇപ്പൊ മിയ ബേളി അവരൊക്കെ ഒരു ഒരു സുഹൃത്തു പോലെയാണ്. പക്ഷെ വേറെ സുഹൃത്തു പോലെ പറഞ്ഞ ജീവ, അപർണ, ദീ, മറ്റേ കുക്കു, ദീ, ദീപ, ദിയ, പൂജിത, ഇവരൊന്നും ഒരു ഗ്രൂപ്പ് ആയിരുന്നില്ല. ഇവരൊരു ഗ്രൂപ്പായത് ഞാനാ. ഇപ്പൊ ഞാൻ ഇതിനത്തില്ല, ഞാൻ എന്റെ ലോകത്ത് കറി നടക്കുന്നു. ഇവരൊപ്പം മീറ്റ് ചെയ്യലും അങ്ങോട്ടും, ഇപ്പം ദിയും ദിവ്യ പള്ളിയും ഭയങ്കര ഫ്രണ്ട്സാണ്. അവർ മീറ്റ് ചെയ്യാൻ കാരണം ഞാനാ, അല്ലെങ്കിൽ പൂജിതായിട്ട് ഭയങ്കര ഫ്രണ്ട്സാണ്. സോ പക്ഷേ ഇത് എൻ്റെ ലൈഫിൽ എന്നും ഉണ്ട്, എനിക്കിതൊരു അത്ഭുതമായിട്ട് തോന്നില്ല. കാരണം സ്കൂളിലെ ഫ്രണ്ട്സും ഇങ്ങനെ തന്നെയാണ്, ഞാൻ ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ ഇടയിൽ. അവർ തമ്മിൽ ഗ്രൂപ്പൊക്കെ ഫോൺ ചെയ്തിട്ടുണ്ടാവും, അവർ കറങ്ങാൻ പോകുന്നൊക്കെ ഉണ്ടാവും, ഞാൻ എൻ്റെ ലോകത്ത് അവരെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഞാൻ ഇതും കൂടെ ഉണ്ടാക്കിയിട്ട് ദൈ ഗോ ഓഫ്. അപ്പൊ ഈ സൗഹൃദത്തിന്റെ ഒരു പാറ്റേൺ എൻ്റെ ലൈഫിൽ എന്നും ഉണ്ട്. ഫ്രണ്ട് സർക്കിൾ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളപ്പോൾ വലുതാവാറുണ്ട്. ഇനി ഏറ്റവും രസം അറിയാം, എന്റെ കോളേജ് ഫ്രണ്ട്സ്, എന്റെ സ്കൂൾ ഫ്രണ്ട്സ്, എന്റെ സെലിബ്രിറ്റി ഫ്രണ്ട്സിനൊക്കെ വീട്ടിലറിയാം. വീട്ടിലെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലല്ല, എന്റെ കസിൻസ്, ഇവർക്കൊക്കെ ഇവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്. അത്രയും നെറ്റ്വർക്ക് ഹാപ്പൻസ്. എന്റെ ഏടത്തിയമ്മ, എന്റെ ചേച്ചി, എന്റെ ഏട്ടന്മാർക്കൊക്കെ എന്റെ കോളേജ് ഫ്രണ്ട്സിനെ അറിയാം, എന്റെ സെലിബ്രിറ്റി ഫ്രണ്ട്സിനെ അറിയാം, ഇവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്.